ഇപ്പോൾ ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. തെരഞ്ഞെടുപ്പിന് ആ നിലപാടിന്റെ ആത്മാർത്ഥത കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അംഗീകരിച്ചിട്ടുണ്ട്. യു ഡി എഫ് വിശ്വാസികളോടൊപ്പമായിരുന്നു. അത് ഇതുപോലൊരു അവസരം രാഷ്ട്രീയം മുതലെടുക്കാനാക്കാൻ വേണ്ടി ആയിരുന്നില്ല, ഒരു സുവർണ അവസരമായിട്ടല്ല കണ്ടത്. മറിച്ച് വിശ്വാസികളുടെ ഒരു പ്രശ്നത്തിന് സമാധാനപരമായി പരിഹാരം ഉണ്ടാക്കണം. അത് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം എടുത്ത യു ഡി എഫിൻ്റെ നിലപാടല്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, അതിന് മുമ്പത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് നമ്മൾ പിൻവലിച്ചു. വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിലുള്ള അഫിഡവിറ്റ് നമ്മൾ കൊടുത്തു. പക്ഷേ ഞങ്ങളാരോടും പറഞ്ഞില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതൊരു പബ്ലിസിറ്റി ആക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ശബരിമലയിലെ പ്രശ്നം വിശ്വാസികൾക്ക് സ്വീകാര്യമായ രീതിയിൽ തീരണം എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് ഒരു ഗവൺമെൻറ് കൊടുത്ത് അഫിഡവിറ്റ് പിൻവലിച്ച് അതിനനുസരിച്ചിട്ടുള്ള അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് ഇന്നത്തെ ഗവൺമെൻറ് പിൻവലിച്ചു. അതാണ് മുഴുവൻ കാരണങ്ങൾക്കും ഇടയായി പ്രശ്നങ്ങൾക്കും കാരണമായത്. നേരെ മറിച്ച് ആ അഫിഡവിറ്റ് ആയിരുന്നു അവിടെ നിന്നിരുന്നതെങ്കിൽ ഈ വിധിയിലെ ഏക ജഡ്ജിയുടെ വിധി, ഇന്ദു ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി മൊത്തത്തിലുള്ള വിധിയായിട്ട് വന്നേനെ ഈ പ്രശ്നത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പം യു ഡി എഫ് ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കാതെ തന്നെ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. വിധി വന്നതിന് ശേഷം എടുത്ത നിലപാടും എവിടെങ്കിലും അക്രമങ്ങൾ ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആയിരുന്നില്ല, മറിച്ച് വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പോംവഴി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത്. അതാണ് ഇന്ന് ജനങ്ങൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. വൈകിയാണെങ്കിലും അങ്ങനൊരു ചിന്ത ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ യു ഡി എഫിനൊപ്പം നിന്നു എന്നും ശബരിമല ഒരു സുവർണാവസരമായി പരിഗണിച്ചുകൊണ്ടല്ല യു ഡി എഫ് ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത്, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചത് എന്നുമാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ദിൽജിത്തിലേക്ക് വീണ്ടും പോകുന്നു. ദിൽജിത്ത്,